നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ടി ട്വൻ്റി പരമ്പര ഇത് ആരംഭിക്കുന്നു. നാളെ വിശാഖപട്ടണത്ത് ആദ്യ മത്സരമാണ്. നാളത്തെ കളിയിൽ ODI വേൾഡ് കപ്പ് ഫൈനലിൽ പരാജയത്തിനൊരു പക വീട്ടുക എന്നതൊന്നും നമുക്ക് ആ അർത്ഥത്തിലൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് വേറെ കളി, ഇത് വേറെ ഫോർമാറ്റ്, അത് ബിഗ് സ്റ്റേജ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ. എങ്കിലും ആ ഒരു സങ്കടത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ആശ്വാസം ലഭിക്കാൻ നാളെ ടീം ഇന്ത്യക്ക് വിജയിക്കാൻ കഴിയുമോ എന്ന് ആരാധകർ ഒത്തു നോക്കുകയാണ്. ഈ ഒരു മത്സരത്തിലേക്ക് പോകുമ്പോൾ ഏത് തരത്തിലുള്ള ഇലവനെയായിരിക്കും രണ്ട് ടീമും കളിക്കളത്തിലേക്ക് ഇറക്കുക, ടീം ന്യൂസ് എന്താണ്, നമ്മളതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. ഡേവിഡ് വാർണർ എന്തായാലും റെസ്റ്റ് ചോദിച്ചുകൊണ്ട് പിൻവാങ്ങിയിട്ടുണ്ട് T20 സീരീസിൽ നിന്ന്. നമ്മൾ ആദ്യം ഇന്ത്യൻ ടീമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ ഏത് തരത്തിലുള്ള ടീമിനെ ഇറക്കും എന്നുള്ളത് കണ്ടറിയണം. ഒരു കംപ്ലീറ്റ് മിസ്റ്ററിയാണ്. കാരണം ഡിഫറെൻ്റ് കോമ്പിനേഷൻസ് ആണ് റീസെൻറ്റ് ടൈംസിൽ T20 ഇൻ്റർനാഷണലുകളിൽ ഇന്ത്യ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. സൂര്യകുമാർ യാദവ് നായകനാണ്, അദ്ദേഹം നമ്പർ 3 ബാറ്റ് ചെയ്യാനെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇശാൻ കിഷൻ ആയിരിക്കും വിക്കറ്റ് കീപ്പർ. എവിടെ ബാറ്റ് ചെയ്യുന്നത് കണ്ടറിയണം. ഓപ്പൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത. അക്ഷർ പട്ടേൽ തിരിച്ചെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ഇലവൻ ഇശാൻ കിഷൻ, യശസ്വി ജയ്സ്വാൾ രണ്ടുപേരും ചേർന്ന് ഓപ്പൺ ചെയ്യാനാണ് സാധ്യത. പിന്നെ സൂര്യകുമാർ യാദവ് നായകൻ, അദ്ദേഹം നമ്പർ 3 വരും. നമ്പർ 4 തിലക് വർമ്മ, നമ്പർ 5 ശിവൻ ദ്യൂബേ, നമ്പർ 6 റിങ്കു സിംഗ്, നമ്പർ 7 അക്സർ പട്ടേൽ ഓർ വാഷിംഗ്ടൺ സുന്ദർ, രണ്ടാൽ ഒരാൾ കളിക്കാനാണ് സാധ്യത. അക്സർ കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ദെൻ നമ്പർ 8 രവി ബിഷ്ണോയി, നമ്പർ 9 അർഷ്ദീപ് സിംഗ്, നമ്പർ 10 പ്രസിദ്ധി കൃഷ്ണ ഓർ ആവേശ് ഖാൻ, രണ്ടാൽ ഒരാളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്പർ 11 മുകേഷ് കുമാർ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ ടീം ഇന്ത്യയുടെ ഒരു ഇലവൻ, പ്ലേയിങ് ഇലവൻ. മറുഭാഗത്ത് അവരുടെ കാര്യം, ഓസീസിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റീവ് സ്മിത്ത് ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഡേവിഡ് വാർണർ ഇല്ല. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള T20I സീരീസിൽ സ്റ്റീവ് സ്മിത്ത് അദ്ദേഹത്തിന് പരിക്ക് പറ്റുന്നതിന് മുമ്പ് ഓപ്പൺ ചെയ്തത് നമ്മൾ കണ്ടു. പിന്നെ മാർക്കസ് സ്റ്റോയിനിസും ഷോൺ അബട്ടും കളിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തൻവീർ സംഘ എന്തായാലും കളിക്കും എന്നും കരുതുന്നു. കാരണം സാമ്പക്കൊരു റിലാക്സേഷൻ കൊടുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് സംഘ കളിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഓസീസിൻ്റെ പ്രോബബിൾ ഇലവനിലേക്ക് പോയാൽ സ്റ്റീവ് സ്മിത്ത്, മാത്യു ഷോട്ട്, ആരോൺ ഹാഡി, അദ്ദേഹം ഇപ്പോൾ ഡേവിഡ് വാർണറെ റീപ്ലേസ് ചെയ്ത് വന്നയാളാണ്. നമ്പർ 3 ആരോൺ ഹാഡി, നമ്പർ 4 ജോഷ് ഇംഗ്ലീസ്, നമ്പർ 5 മാർക്കസ് സ്റ്റോയിനിസ്, നമ്പർ 6 ടിം ഡേവിഡ്, നമ്പർ 7 ക്യാപ്റ്റൻ മാത്യു വെയ്ഡ്, നമ്പർ 8 ഷോൺ അബോട്ട്, നമ്പർ 9 നദാൻ എല്ലിസ്, നമ്പർ 10 ജെയ്സൺ ബാൻഡ്രോഫ്, നമ്പർ 11 തൻവീർ സംഘ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓസീസ് ഇലവൻ. കടുത്ത ശക്തമായിട്ടുള്ള ടീമും കൊണ്ട് ഓസീസ് ഇറങ്ങുന്നു. ഇന്ത്യ ആവട്ടെ പൊതു യുവതാരങ്ങൾക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ഇലവനുമായിട്ട് വരുന്നു. ഏതായാലും മികച്ചൊരു പോരാട്ടം നമുക്ക് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികളുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.